I'm hurting... This looks too filtrate.... Ah! A monster appeared! തേർഡ് യൂണിറ്റ് ഓഫ് യു ഐ സി ടി ടെക്സ്റ്റ് ബുക്ക് ഹോപ്പ് യുർ ഓൾറെഡി വിത്ത് യു നോട്ട് ബുക്ക് ആൻഡ് പെൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ അധ്യായത്തിന് നൽകിയിട്ടുള്ള ആദ്യത്തെ ചിത്രം തന്നെ നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഒരൊറ്റ ചിത്രത്തിൽ തന്നെ ഉണ്ട് ഈ അധ്യായം എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നതെന്ന് ആ ചിത്രം കാണാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ കണ്ടോളൂ കണ്ടല്ലോ എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത് കുറച്ച് ശലഭക്കുഞ്ഞുങ്ങൾ സി ഒരു പ്യൂപ്പ ഇലയിലൂടെ കടന്നു പോകുന്നു പുറത്തെത്തുമ്പോൾ മനോഹരങ്ങളായ ചിത്രശലഭങ്ങളായി മാറുന്നു അതായത് ആ പ്യൂപ്പ ഇലയിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എഴുതിയിട്ടുള്ളത് സി എസ് എസ് എന്നാണ് അതായത് ഇവിടെ ശലഭക്കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വെബ് പേജിൻ്റെ ഉള്ളടക്കമാണ് കോണ്ടൻ്റ് ആണ് അത് സി എസ് എസിനകത്തൂടെ പ്യൂപ്പ ഇലയിലൂടെ കടന്നു പോകുമ്പോൾ പുറത്തേക്ക് മനോഹരങ്ങളായി മാറി പുറത്തു വരുന്നു അതായത് നമുക്ക് പ്രത്യേകം സി എസ് എസ്സുകൾ ആവശ്യമില്ല പ്രത്യേകം സ്റ്റൈലുകൾ ആവശ്യമില്ല ഒറ്റ സി എസ് എസിനകത്തുകൂടെ പോകുമ്പോൾ തന്നെ ഇവയെല്ലാം എന്ത് ചെയ് സംഭവിക്കുന്നു മനോഹരങ്ങളായിത്തീരുന്നു അതായത് സ്റ്റൈലുകൾ ആവർത്തിക്കാതെ നമുക്ക് ഇത്തരത്തിൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഉപയോഗിച്ച് നമ്മുടെ വെബ് പേജുകളെല്ലാം മനോഹരമാക്കാം സോ ഐ ഹോപ്പ് യു നൗ നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് സി എസ് എസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത് ഒരു ചോദ്യത്തിലായിരുന്നു അതായത് നമ്മുടെ സി എസ് എസ് ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ട് കളർ നൽകാനാവുമോ എന്ന് ബാക്ക്ഗ്രൗണ്ട് കളർ നൽകാൻ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് കോഡ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് അതെന്തിനായിരിക്കണം കാസ്കേഡിങ് സ്റ്റൈലിൽ നൽകുന്നത് അതുകൊണ്ട് എന്ത് മെച്ചമാണുള്ളത് അതെന്താണെന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം അതിനു മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെല്ലാമാണ് നമ്മൾ പഠിച്ചത് എന്നുള്ളത് ഒന്നര വയസ്സ് ഇത് നോക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റൈലുകളെക്കുറിച്ച് പഠിച്ചു അതുപോലെ ക്യാസ്കേഡിംഗ് സ്റ്റൈലിനെക്കുറിച്ച് പഠിച്ചു ടൈപ്പ് സെലക്ടറെ കുറിച്ചും ക്ലാസ് സെലക്ടറെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് കളറിനെ കുറിച്ചാണ് പറഞ്ഞത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ സാധാരണ എങ്ങനെയാണ് കൊടുക്കുന്നത് അതിൻ്റെ ഒന്ന് നോക്കിക്കോളൂ എന്താണ് ബോഡി എന്ന ടാഗിനകത്ത് നമ്മൾ ബി ജി കളർ എന്നുള്ള കോഡാണ് ഉപയോഗിക്കുന്നത് ഈക്വൽ ടു കൊടുത്ത് ഇൻവേർട്ടഡ് കോമേഴ്സിനകത്ത് നമുക്ക് ഏതാണോ കളർ വേണ്ടത് അത് നൽകുന്നു ഇതെങ്ങനെയാണ് കാസ്കേഡിംഗ് സ്റ്റൈലായി നമ്മൾ കൊടുക്കുന്നത് കാസ്കേഡിംഗ് സ്റ്റൈലായി കൊടുക്കണമെങ്കിൽ നമ്മൾ സ്റ്റൈൽ ടാഗിനകത്ത് വേണം കൊടുക്കാൻ അതുപോലെ അതിനൊരു പേര് വേണം എന്തായിരിക്കും പേര് നമ്മൾ ബോഡി എന്ന് പറയുന്ന ടാഗിനാണ് നമ്മൾ സാധാരണ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ബോഡി എന്ന പേരിൽ നമുക്ക് ഒരു കാസ്കേഡിങ് സ്റ്റൈൽ നിർവചിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ഏത് കാസ്കേഡിംഗ് സ്റ്റൈലാണ് ഉപയോഗിക്കുന്നത് ടൈപ്പ് സെലക്ടറാണ് കാരണം ടാഗിൻ്റെ അതേ പേര് നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ് അപ്പോൾ ടൈപ്പ് സെലക്ട് രീതിയിൽ നമ്മളിവിടെ ക്യാസ്കേഡിംഗ് സ്റ്റൈൽ നൽകുന്നു എങ്ങനെയാണ് സി എസ് എസ് ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ട് കളർ നൽകുക എന്നുള്ളത് നമുക്കൊരു ചെറിയ പ്രവർത്തനത്തിലൂടെ നോക്കാം ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തയ്യാറാക്കി വെച്ച കലോത്സവം ഡോട്ട് എച്ച് ഡി എം എൽ എന്നുള്ള വെബ് പേജ് ടെക്സ്റ്റ് എഡിറ്ററിൽ ഞാനൊന്ന് തുറക്കുകയാണ് അതിനുശേഷം നമുക്കിവിടെ അതിൻ്റെ വെബ് പേജ് വ്യൂ കാണാനായി ബ്രൗസറിൽ കൂടെ തുറന്നു വയ്ക്കാം ഇനി ഇവിടെ ടെക്സ്റ്റ് എഡിറ്ററിൽ നമുക്ക് കാസ്കേഡിങ് സ്റ്റൈൽ നൽകാം അതിനായി നമ്മൾ തീരുമാനിച്ച ബോഡി എന്ന പേര് അതായത് ബോഡി ടാഗിനാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ബോഡി എന്ന പേര് ടൈപ്പ് ചെയ്യുന്നു എൻ്റർ അടിക്കുന്നു ബ്രേസസ് ഓപ്പൺ ചെയ്ത് എൻ്റർ അടിച്ച് ടാബ് അടിച്ച് നമ്മൾ കാസ്കേഡിങ് സ്റ്റൈൽ രീതിയിൽ നൽകുമ്പോൾ അതിൻ്റെ സിൻഡാക്സ് ബാക്ക്ഗ്രൗണ്ട് കളർ എന്നാണ് ബി ജി കളർ എന്നല്ല ബാക്ക്ഗ്രൗണ്ട് ഹൈഫണ്ട് കളർ എന്നാണ് അതിനുശേഷം കോളൻ പ്രസ് ചെയ്യുന്നു അതിനുശേഷം കളർ കോഡ് നൽകുന്നത് ഹാഷ് ഡി സീറോ എഫ് ടു എഫ് എയ്റ്റ് സെമി കോളൻ എൻ്റർ അടിക്കുന്നു ബ്രേസസ് ക്ലോസ് ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ ബോഡി എന്ന പേരിൽ ടൈപ്പ് സെലക്ടറായി ഒരു കാസ്കേഡിങ് സ്റ്റൈൽ കൂടെ ഈ സ്റ്റൈൽ ടാഗുകൾക്കുള്ളിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ സേവ് ചെയ്തതിന് ശേഷം നമുക്കിപ്പുറത്ത് വ്യത്യാസം എന്താണെന്നുള്ളത് നിരീക്ഷിക്കാം ഇതാ നമുക്കിവിടെ ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ നമ്മുടെ വെബ് പേജ് ഒരു ബാക്ക്ഗ്രൗണ്ട് കളറ് കിട്ടിക്കഴിഞ്ഞു നമ്മളിപ്പോൾ കാസ്കേഡിങ് സ്റ്റൈൽ ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു ഇത് തന്നെയാണ് നമ്മൾ ആട്രിബ്യൂട്ടായി നൽകുമ്പോഴും ബോഡി കളറിനകത്ത് ബി ജി കളർ ഒറ്റ ലൈൻ കോഡ് ഉപയോഗിച്ച് തന്നെയാണ് നൽകുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഇങ്ങനെ കൊടുക്കുന്നതിന് എന്താണ് ഒരു വ്യത്യാസം കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത് സപ്പോസ് നമുക്കിപ്പോൾ ഒരു കളറും ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും നമ്മുടെ മൊത്തം വെബ് പേജിന് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് കളറും വേണമെന്നിരിക്കട്ടെ നമ്മൾ നേരത്തെ പഠിച്ച ബി ജി കളർ ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് നമുക്കത് സാധ്യമല്ല പക്ഷേ കാസ്കേഡിങ് സ്റ്റൈൽ ഉപയോഗിച്ച് അത് സാധ്യമാണ് അതു തന്നെയാണ് കാസ്കേഡിംഗ് സ്റ്റൈലിൻ്റെ മറ്റൊരു മെച്ചം അതെങ്ങനെയാണ് കൊടുക്കുക എന്ന് നോക്കാം നമ്മൾ ഓൾറെഡി തന്നെ എന്തുണ്ട് ഹെഡിങ് ടാഗുകൾ ഇവിടെ നിർവചിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൂടെ ആഡ് ചെയ്താൽ മതിയാകും അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇവിടെ ടെക്സ്റ്റ് എഡിറ്ററിൽ ഞാൻ എച്ച് ത്രീ എന്ന പേരിലുള്ള കാസ്കേഡിങ് സ്റ്റൈലിന് താഴെയായി അടിക്കുന്നു ടാബ് അടിക്കുന്നു ബാക്ക്ഗ്രൗണ്ട് കളർ കോളൻ നമുക്ക് നൽകേണ്ട കോഡ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട് ഹാഷ് എഫ് എഫ് സീറോ 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 സെമി കോളൻ ഇത്രയും ചേഞ്ച് മാത്രം ഇവിടെ വരുത്തിയാൽ മതി നമ്മളിനി സേവ് ചെയ്ത് എന്ത് മാറ്റമാണെന്ന് അതോ നമ്മൾ ഉദ്ദേശിച്ച മാറ്റം വന്നോ എന്നും നമുക്കിവിടെ നോക്കാം ഞാൻ ഇവിടെ വെബ് പേജ് റിഫ്രഷ് ചെയ്യുന്നു ഇതാ ഇവിടെ നമുക്ക് നമ്മുടെ ഹെഡിങ്ങുകൾക്ക് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് കളറും അതുപോലെ വെബ് പേജിന് മൊത്തമായി മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് കളറുമായി ലഭിച്ചു കഴിഞ്ഞു നമ്മളിവിടെ കാസ്കേഡിങ് സ്റ്റൈൽ ഉപയോഗിച്ച് ഹെഡിങ്ങൾക്ക് ഒരു നിറവും അതുപോലെ ബാക്ക്ഗ്രൗണ്ടിന് മറ്റൊരു നിറവും നൽകി കഴിഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഡ് കൂടെ കണ്ടോളൂ ഈ കോഡ് ഉപയോഗിച്ച് നമ്മൾ രണ്ട് തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് കളറ് നമ്മുടെ വെബ് പേജിന് നൽകി കഴിഞ്ഞു ഇത് മാത്രമല്ല ഇതിനു മുൻപ് നമ്മൾ ക്ലാസ് സെലക്ടർ ടൈപ്പ് സെലക്ടർ എന്നിവയൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഈ വെബ് പേജ് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് ഇതേ വെബ് പേജിൻ്റെ രീതിയിൽ രണ്ട് മൂന്ന് വെബ് പേജുകൾ കൂടി വേണം ഇതിപ്പോൾ സ്റ്റേജ് ഐറ്റംസ് ആണ് ഒപ്പന തിരുവാതിര എന്നിങ്ങനെ നമുക്ക് മാത്സ് ഫെയറിന് ഐ ടി ഫെയറിനൊക്കെ ഇതുപോലെ എന്ത് ഒന്ന് രണ്ട് വെബ് പേജുകളൂടെ ആഡ് ചെയ്യണം എന്നാൽ ഇതേ കളർ സ്കീമും പേജ് പേജിലേട്ടും വേണം ഈ സ്റ്റൈലുകൾ ഇതേപോലെ കോപ്പി ചെയ്ത് വീണ്ടും പേസ്റ്റ് ചെയ്ത് വീണ്ടും ഇതുപോലത്തെ വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുകയാണോ വേണ്ടത് അതും ഒരു തരത്തിൽ ആവർത്തനമാണ് ആവർത്തനത്തെ ഒഴിവാക്കുന്നതിനാണ് നമ്മൾ കാസ്കേഡിങ് സ്റ്റൈൽ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സ്റ്റൈലുകൾ മാത്രം പ്രത്യേകം സേവ് ചെയ്ത് സൂക്ഷിക്കാനാകുമോ എന്ന് നോക്കാം സൂക്ഷിക്കാനാകും അതിനാണ് നമ്മൾ സി എസ് എസ് ഫയൽ എന്ന് പറയുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റർ തുറന്നിട്ടുണ്ട് നമ്മുടെ കലോത്സവം എച്ച് ടി എം എൽ ഫയൽ ഇവിടെ ദൃശ്യമാണ് ഇതിൽ നിന്നും ഞാൻ സ്റ്റൈൽ എന്നുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ് പ്ലെയിൻ ടെക്സ്റ്റ് എഡിറ്റർ ഡോക്യുമെൻറ്റായി ഇതൊന്ന് സേവ് ചെയ്യുന്നു നമുക്കിവിടെ എച്ച് ടി എം എൽ അതിൻ്റെ വ്യത്യാസം ഒന്ന് നോക്കാം വെബ് പേജിലും അതുപോലെ ഒരു പ്ലെയിൻ വെബ് പേജായി മാറിക്കഴിഞ്ഞു ഇത് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത സ്റ്റൈലുകളുണ്ടല്ലേ ആ സ്റ്റൈലുകൾ നമുക്ക് പുതിയൊരു ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യാം ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഈ സ്റ്റൈൽ എന്ന ടാഗ് ആവശ്യമില്ല ഞാനതൊന്ന് റിമൂവ് ചെയ്തു കാരണം സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു എച്ച് ടി എം എൽ ടാഗാണ് എച്ച് ടി എം എൽ ഉപയോഗിക്കുന്ന ഒരു എലിമെൻ്റ് ഇപ്പോൾ നമ്മുടെ സ്റ്റൈലുകൾ നമ്മൾ നൽകിയ സവിശേഷതകൾ മാത്രം ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് സേവ് ചെയ്യാം സേവ് ചെയ്യുന്നത് പ്രത്യേകം സി എസ് എസ് ഫയലായിട്ടാണ് അപ്പോൾ ഞാൻ സേവ് ക്ലിക്ക് ചെയ്യുന്നു നമ്മുടെ ഫോൾഡറിൽ സ്റ്റൈൽ എന്ന പേരിലാണ് സേവ് ചെയ്യുന്നത് സ്റ്റൈൽ എന്ന പേര് കൊടുക്കുന്നു അതിനുശേഷം എക്സ്റ്റൻഷനായി ഫയൽ എക്സ്റ്റൻഷനായി ഞാൻ നൽകുന്നത് സി എസ് എസ് എന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു സി എസ് എസ് ഫയലാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഡോട്ട് സി എസ് എസ് ആണ് അതിനുശേഷം സേവ് ചെയ്യുന്നു ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ഇതൊരു സി എസ് എസ് ഫയലായി സേവ് കഴിഞ്ഞു നമ്മളിപ്പോൾ സ്റ്റൈൽ എന്ന പേരിൽ ഒരു സി എസ് എസ് ഫയൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എവിടെയാണ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ കലോത്സവം എന്നുള്ള എച്ച് ഡി എം എൽ ഡോക്യുമെൻ്റ് എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് അവിടെ തന്നെയാണ് നമ്മുടെ സി എസ് എസ് സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്നുള്ള സി എസ് എസ് ഫയലും സേവ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തതായി നമ്മുടെ കാസ്കേഡിംഗ് സ്റ്റൈലിൻ്റെ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഡോട്ട് സി എസ് എസ് എന്നുള്ളതാണ് ഇനി നമുക്ക് ഈ സി എസ് എസ് സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്നുള്ള ഫയലിൽ കൊടുത്തിട്ടുള്ള സ്റ്റൈലുകളെല്ലാം നമ്മുടെ കലോത്സവം ഡോട്ട് എച്ച് ടി എം എൽ എന്നുള്ള എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യണം എംബഡ് ചെയ്യുക എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അതിനെ ഇങ്ങോട്ട് എംബഡ് ചെയ്യാനായി ഒരു കോഡ് ഉപയോഗിക്കാം ആ കോഡ് എന്താണെന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കാം നിങ്ങൾ നോട്ട് ചെയ്യുക കലോത്സവം ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറയുന്ന നമ്മുടെ ഡോക്യുമെൻറ്റ് തുറന്ന് ഹെഡ് ടാഗുകൾക്കുള്ളിലായി ആണ് നമ്മുടെ എംബഡ് ചെയ്യാനുള്ള കോഡ് ടൈപ്പ് ചെയ്ത് ചേർക്കേണ്ടത് അതിനായി ലിങ്ക് ആർ ഇ എൽ ഈക്വൽ ടു ഇൻവേർട്ടഡ് കോമാസിൽ സ്റ്റൈൽ ഷീറ്റ് ഒരു സ്പേസ് അടിച്ച് അടുത്തതായി ടൈപ്പ് ഈക്വൽ ടു ഇൻവേർട്ടഡ് കോമേഴ്സിൽ ടെക്സ്റ്റ് ഓർ സി എസ് എസ് ഇൻവേർട്ടഡ് കോമേഴ്സ് ക്ലോസ് ചെയ്ത് സ്പേസ് അടിച്ച് എച്ച് ആർ ഇ എഫ് റെഫറൻസ് ഹൈപ്പർ റെഫറൻസ് ഈക്വൽ ടു ഇൻവേർട്ടഡ് കോമേഴ്സിൽ നമ്മൾ നമ്മുടെ സി എസ് എസ് ഫയലിൻ്റെ പേരായ സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് കോമേഴ്സ് ക്ലോസ് ചെയ്ത് നമ്മുടെ കോഡ് കൂടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു ഇത്രയും കൊടുത്തതിന് ശേഷം ഇതാണ് ലിങ്ക് ചെയ്യാനുള്ള കോഡ് നമ്മൾ നമ്മുടെ കലോത്സവം ഡോട്ട് എച്ച് ഡി എം എൽ എന്നുള്ള ഫയൽ സേവ് ചെയ്യുന്നു സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വെബ് പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം ഇതാ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത എല്ലാ സവിശേഷതകളും ഇവിടെയും അപ്ലൈ ആയി കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ പ്രത്യേകം തയ്യാറാക്കുന്ന സി എസ് എസ് ഫയലിൻ്റെ സ്റ്റൈലുകൾ എങ്ങനെയാണ് ഒരു എച്ച് ഡി എം എൽ ഡോക്യുമെൻറ്റിലേക്ക് എംബെഡ് ചെയ്യുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ കോഡുകൾ ഒന്നുകൂടെ നോക്കിക്കോളൂ കൂടാതെ നമ്മൾ ഇപ്പോൾ ചെയ്ത പ്രവർത്തനത്തെ പോലെ തന്നെ മൈ സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്ന പേരിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള സ്റ്റൈലുകൾ നിർമ്മിച്ച് സേവ് ചെയ്ത് നിങ്ങൾക്കിഷ്ടമുള്ള അത്ര വെബ് പേജുകളിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാനായി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രവർത്തനമുണ്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കാൻ ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ ഒരു സി എസ് എസ് ഫയലിനെ എങ്ങനെ ഒരു എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിലേക്ക് എംബഡ് ചെയ്യാമെന്നുള്ളത് പഠിച്ചു അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ എങ്ങനെ സി എസ് എസ് ആയി നൽകാമെന്നും പഠിച്ചു സി എസ് എസ് നൽകുന്നത് മൂന്ന് രീതിയിലാണ് നമ്മളിപ്പോൾ പഠിച്ച രീതി വെച്ച് തന്നെ നോക്കുകയാണെങ്കിൽ തന്നെ മൂന്ന് രീതിയിൽ നമുക്ക് ഒരു എച്ച് ഡി എം എൽ ഡോക്യുമെൻറ്റിലേക്ക് ക്യാസ്കേഡിംഗ് സ്റ്റൈൽ അപ്ലൈ ചെയ്യാം ഏതൊക്കെയാണ് ഇൻലൈൻ ഇൻറ്റേണൽ എക്സ്റ്റേണൽ ഇത് മൂന്നും പഠിച്ചു കഴിഞ്ഞതാണെങ്കിലും ഒരു ചെറിയ ആക്ടിവിറ്റി അതായത് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റുന്ന ഒരു ചെറിയ ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് നമുക്ക് ഈ മൂന്ന് രീതിയിലും എങ്ങനെയാണ് കാസ്കേഡിങ് സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം അങ്ങനെ ചെയ്ത് പഠിക്കുന്നതോടൊപ്പം ഒന്നുകൂടി നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക്കുകൾ ഒന്നുകൂടെ ക്ലിയറായി മനസ്സിലാവും അതോടൊപ്പം എന്താണ് ഇൻലൈൻ എന്താണ് ഇൻറ്റേർണൽ എന്താണ് എക്സ്റ്റേണൽ സി എസ് എസ് എന്നുള്ളതുകൂടെ നമുക്ക് പഠിക്കാം ആദ്യമായി ഇൻലൈൻ സി എസ് എസ് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം ഇവിടെ ഞാൻ നേരത്തെ തന്നെ ഒരു എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വേറെ ഒന്നുമില്ല അതിൻ്റെ കണ്ടൻ്റ് ആയിട്ട് ഇതുപോലെ എന്താണ് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്നുള്ളതും ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള രീതിയിൽ ഇൻലൈൻ ഇൻറ്റേണൽ എക്സ്റ്റേണൽ എന്നുള്ള മൂന്ന് കണ്ടൻ് മാത്രമാണ് ഇതിനകത്തുള്ളത് ഈ വെബ് പേജിന് ബാക്ക്ഗ്രൗണ്ട് നിറം മൂന്ന് രീതിയിൽ കൊടുത്ത് മാറ്റി നോക്കിക്കൊണ്ട് നമുക്ക് ഈ സി എസ് എസുകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്നുള്ളത് ഹെഡിങ് ആയും അതിന് കീഴ് ഇൻലൈൻ സി എസ് എസ് ഇൻറ്റേർണൽ സി എസ് എസ് എക്സ്റ്റേണൽ സി എസ് എസ് എന്ന കണ്ടൻറ്റ് വരുന്ന രീതിയിൽ ഒരു ബേസിക് എച്ച് ടി എം എൽ പേജ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം ഇനി നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിൽ ഇൻലൈനായി എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കളർ ഉൾപ്പെടുത്താമെന്ന് നോക്കാം അതിനായി നമ്മൾ ബോഡി എന്ന ടാഗിന് ഉള്ളിലായി തന്നെ സ്റ്റൈൽ ഈക്വൽ ടു ഇൻവേർട്ടഡ് കോമാസിൽ ബാക്ക്ഗ്രൗണ്ട് കളർ ഹൈഫൺ കളർ അതിനുശേഷം കോളൻ പിന്നീട് കളർ കോഡ് ഞാനിവിടെ ഒരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സാധാരണ ഒരു കളർ പ്ലെയിൻ കളർ കൊടുക്കുന്നു ബ്ലൂ എന്ന പേരിൽ തന്നെ അതിനുശേഷം ഇൻവേർട്ടർ കോമാസ് സെമി കോളം ക്ലിക്ക് ചെയ്ത് ഇൻവെർട്ടർ കോമാസ് ക്ലോസ് ചെയ്തു ഇനി നമുക്കിതിനെ സേവ് ചെയ്ത് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ അപ്ലൈ ആയോ എന്നുള്ളത് ബ്രൗസറിൽ റിഫ്രഷ് ചെയ്ത് ചെക്ക് ചെയ്യാം ഇതാ ഇവിടെ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ ആയി മാറിക്കഴിഞ്ഞു ഇത്തരത്തിൽ നമ്മൾ ഏത് ടാഗിനാണോ സി എസ് എസ് നൽകുന്നത് ആ ടാഗിൻ്റെ അതേ ലൈനിൽ തന്നെ സി എസ് എസ് സവിശേഷതകൾ നൽകുന്നതിന് നമ്മൾ ഇൻലൈൻ സി എസ് എസ് എന്നാണ് പറയുന്നത് അതിൻ്റെ കോഡ് വേണമെങ്കിൽ ഒന്നും നോക്കിക്കോളൂ ഇനി നമുക്കടുത്തതായി ഇൻറ്റേർണൽ സി എസ് എസ് എങ്ങനെ നൽകാം എന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഹെഡ് ടാഗുകൾക്കുള്ളിലായി സ്റ്റൈൽ ടാഗുകൾ നൽകി കാസ്കേഡിങ് സ്റ്റൈൽ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ് സ്റ്റൈൽ ടാഗുകൾ നൽകുന്നു അതിനുള്ളിലായി നമുക്ക് എന്താണ് നൽകേണ്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നൽകേണ്ടത് ബാക്ക്ഗ്രൗണ്ട് കളർ നൽകുന്നത് ബോഡിക്കാണ് അതുകൊണ്ട് തന്നെ ബോഡി എന്ന പേരിൽ എൻ്റർ ചെയ്ത് നമ്മൾ ബ്രൈസസ് ഓപ്പൺ ചെയ്ത് ടാബ് അടിച്ച് ബാക്ക്ഗ്രൗണ്ട് ഹൈഫൻ കളർ കോളൺ നമ്മുടെ കളർ നമ്മൾ ബ്ലൂ കൊടുത്തു നമുക്കിവിടെ യെല്ലോ കളർ കൊടുക്കാം അതിനുശേഷം സെമി എൻ്റെ അടിക്കുന്നു ബ്രേസസ് ക്ലോസ് ചെയ്യുന്നു സ്റ്റൈൽ ടാഗ് നേരത്തെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് സേവ് ചെയ്ത് നമുക്ക് വ്യത്യാസം നിരീക്ഷിക്കാം ഇതാ നമ്മുടെ വെബ് പേജിൽ ബാക്ക്ഗ്രൗണ്ട് കളർ മഞ്ഞയായി മാറിക്കഴിഞ്ഞു ഇവിടെ നമ്മൾ നൽകിയിട്ടുള്ളത് സ്റ്റൈൽ ടാഗുകൾക്കുള്ളിലായി പ്രോപ്പർട്ടീസ് നൽകുകയാണ് ഇത്തരത്തിൽ ടൈപ്പ് സെലക്ടറായോ ക്ലാസ് എലക്ടറായോ നമുക്ക് കാസ്കേഡിങ് സ്റ്റൈൽ നൽകാവുന്നതാണ് ഇങ്ങനെ നൽകുന്നതിന് നമ്മൾ ഇൻറ്റേണൽ കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്നാണ് പറയുന്നത് ഹിയർ ദ പ്രോപ്പർട്ടീസ് ആർ ആഡ് ഇൻസൈഡ് ദ സ്റ്റൈൽ ടാഗ് ആസ് ടൈപ്പ് സെലക്ടർ ഓ ക്ലാസ് സെലക്ടർ അടുത്തതായി അല്ലെങ്കിൽ മൂന്നാമതായി നമുക്ക് എക്സ്റ്റേണൽ സി എസ് എസ് എങ്ങനെയാണെന്ന് നോക്കാം അത് നമ്മൾ തൊട്ട് മുൻപ് പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ പേര് സൂചിപ്പിക്കുന്നത് പോലെ എക്സ്റ്റേണലി സേവ് ചെയ്തു വച്ചിരിക്കുന്ന ഒരു കാസ്കേഡിങ് സ്റ്റൈൽ ഫയൽ നമ്മളെങ്ങനെ നമ്മുടെ എച്ച് ഡി എം എൽ ഡോക്യുമെൻറ്റിലേക്ക് ആഡ് ചെയ്യുന്നു എംബഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് എക്സ്റ്റേണൽ സി എസ് എസ് ഇവിടെ നമുക്ക് നമ്മളിപ്പോൾ നൽകിയിട്ടുള്ള യെല്ലോ കളർ ബാക്ക്ഗ്രൗണ്ട് വരുന്ന നമ്മുടെ ആ സ്റ്റൈൽ പ്രത്യേകം സി എസ് എസ് ഫയലായി സേവ് ചെയ്യാം അതിനുശേഷം നമുക്ക് നമ്മുടെ സി എസ് എസ് ഫയൽ എച്ച് ഡി എം എൽ ഫയലിലേക്ക് ലിങ്ക് ചെയ്ത് നോക്കാം ഇവിടെ ഞാൻ സ്റ്റൈൽ എന്ന് പറയുന്ന ഭാഗം കട്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം പുതിയൊരു ടെക്സ്റ്റ് എഡിറ്റർ തുറന്ന് അതിനകത്ത് പേസ്റ്റ് ചെയ്യുന്നു ഇവിടെ നമുക്ക് എന്താവശ്യമില്ല സ്റ്റൈൽ എന്ന ടാഗുകൾ ആവശ്യമില്ല സേവ് ചെയ്യുന്നത് അതേ ഫോൾഡറിൽ സ്റ്റൈൽ വൺ എന്ന പേരിലാണ് ഞാനിത് സേവ് ചെയ്യുന്നത് സ്റ്റൈൽ വൺ ഡോട്ട് സി എസ് എസ് സേവ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ നമ്മുടെ എച്ച് ഡി എം എൽ ഫയലിലേക്ക് ഇത് ലിങ്ക് ചെയ്ത് കൊടുക്കാം അതിനായി നമുക്കറിയാം എന്താണ് കോഡ് ഹെഡ് ടാഗുകൾക്കുള്ളിലായി ലിങ്ക് ആർ ഇൽ ഈക്വൽ ടു ഇൻവേർട്ടഡ് കോമേഴ്സിൽ സ്റ്റൈൽ ഷീറ്റ് ഇൻവേർട്ടഡ് കോമേഴ്സ് ക്ലോസ് ചെയ്യുന്നു ടാബ് മുർത്തുന്നു അതിനുശേഷം ടൈപ്പ് ഈക്വൽ ടു കോഡ്സിൽ ടെക്സ്റ്റ് ഓർ സി എസ് എസ് കോഡ്സ് ക്ലോസ് ചെയ്ത് സ്പേസ് അടിച്ച് നമ്മൾ റെഫറൻസ് എച്ച് ആർ ഇ എഫ് ഈക്വൽ ടു എന്താണോ നമ്മളുടെ സി എസ് എസ് ഫയലിൻ്റെ പേര് അതിവിടെ കൊടുക്കുന്നു സ്റ്റൈൽ വൺ ഡോട്ട് സി എസ് എസ് ഇൻവേർട്ടർ കോമാസിനകത്തായി നൽകുന്നു അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു ഇനി നമുക്കിത് സേവ് ചെയ്യാം ഇനി നമുക്ക് ബ്രൗസറിൽ വ്യത്യാസം നോക്കാം ഇതാ നമ്മൾ നേരത്തെ കൊടുത്ത ആ യെല്ലോ കളർ ഇവിടെ രണ്ടാമത് അപ്ലൈ ആയി വന്നിട്ടുണ്ട് ഇത്തരത്തിൽ നമ്മൾ എക്സ്റ്റേണലി ഒരു സി എസ് എസ് ഫയലിലെ സ്റ്റൈലുകളെല്ലാം നമ്മുടെ എച്ച് ഡി എം എൽ ഡോക്യുമെൻറ്റിൽ വരുത്തി കഴിഞ്ഞു ഇങ്ങനെ വെൻ വി ആർ ആഡിംഗ് ദ സ്റ്റൈൽസ് ഓഫ് എ സി എസ് എസ് ഫയൽ ഇൻ ടു അവർ എച്ച് ഡി എം എൽ ഡോക്യുമെൻറ്റ് യൂസിങ് ദ സ്റ്റൈൽ ഓർ ലിങ്ക് ടാഗ് വിതിൻ ദ ഹെഡ് ടാഗ് വിറ്റ് ഇസ് കോൾഡ് എക്സ്റ്റേണൽ സി എസ് എസ് അഥവാ നമ്മൾ ഉപയോഗിക്കുന്ന പുറത്ത് സേവ് ചെയ്തിരിക്കുന്ന ഒരു സി എസ് സി എസ് എസ് ഫയലിനെ ലിങ്ക് ടാഗ് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിൽ എംബഡ് ചെയ്ത് സി എസ് എസ് ടൈലുകൾ അപ്ലൈ ചെയ്യുന്നതിന് എക്സ്റ്റേണൽ സി എസ് എസ് എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഈ മൂന്ന് രീതിയിലും നമുക്ക് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് ഒരു എച്ച് ഡി എം എൽ ഡോക്യുമെൻറ്റിൽ അപ്ലൈ ചെയ്യാനാവും നമ്മൾ ഏതെല്ലാം രീതി പഠിച്ചു ഇൻലൈനായി ഇൻറ്റേർണലായും എക്സ്റ്റേണലായും ഇപ്പോൾ ഞാൻ ചെയ്ത പ്രവർത്തനം എന്ന് പറയുന്നത് അതിൻ്റെ അധിക പ്രവർത്തനം മാത്രമാണ് നിങ്ങൾ ഈ പ്രവർത്തനം ആദ്യം മുതൽ പഠിച്ചു തുടങ്ങിയതാണ് അത് നമ്മൾ ടൈപ്പ് സെലക്ടറായും ക്ലാസ് സെലക്ടറായും ബാക്ക്ഗ്രൗണ്ട് കളർ നൽകുന്നതിലൂടെയെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഈ മൂന്ന് രീതിയിലാണ് നമ്മൾ നേരത്തെ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക നൗ വി ഹാവ് ഓൾമോസ്റ്റ് കവേർഡ് ദ കോർ ടോപ്പിക്സ് ഓഫ് ദിസ് ചാപ്റ്റർ എന്തെല്ലാം പഠിച്ചു ബാക്ക്ഗ്രൗണ്ട് കളർ നൽകുന്നത് എക്സ്റ്റേണലായി ഒരു സെപ്പറേറ്റ് സി എസ് എസ് ഫയൽ നൽകുന്നത് പിന്നെ മൂന്ന് രീതിയിൽ ഇത്തരത്തിൽ സി എസ് എസ് അപ്ലൈ ചെയ്യാമെന്ന് പഠിച്ചു ഇനി ഒരു രണ്ട് മൂന്ന് ചെറിയ കാര്യം കൂടെ മാത്രമാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കാനുള്ളത് അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് എഡിറ്ററികളെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം നമ്മുടെ എച്ച് ടി എം എൽ ഫയലുകൾ എച്ച് ടി എം എൽ വെബ് പേജുകളെല്ലാം തയ്യാറാക്കിയിരുന്നത് ടെക്സ്റ്റ് എഡിറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഏത് ടെക്സ്റ്റ് എഡിറ്ററാണ് ഉപയോഗിച്ചത് ജി എഡിറ്റ് ടെക്സ്റ്റ് എഡിറ്ററാണ് ഉപയോഗിച്ചത് ഇതുപോലെ തന്നെ സബ്ലൈൻ ടെക്സ്റ്റ് എഡിറ്റർ നോട്ട് പാഡ് ജീനി എന്നിങ്ങനെ നമുക്ക് പലവിധ ടെക്സ്റ്റ് എഡിറ്ററുകളും ആണ് ഉപയോഗിക്കാവുന്നതുമാണ് ഈ ടെക്സ്റ്റ് എഡിറ്ററുകളിലെല്ലാം തന്നെ നമ്മൾ നമ്മൾ കോഡുകൾ ടൈപ്പ് ചെയ്ത് അതിൻ്റെ വെബ് പേജ് വ്യൂ സാധ്യമാക്കുകയാണ് ചെയ്തത് അല്ലേ പകരം നമ്മൾക്ക് എന്താണോ വെബ് പേജിൽ കാണേണ്ടത് ആ അതേ സ്റ്റൈലിൽ നമ്മൾ കൊടുത്തത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കോഡുകൾ ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്ത് നമുക്ക് ആ വെബ് പേജ് വ്യൂ സാധ്യമാക്കുന്ന തരത്തിലുള്ള ടെക്സ്റ്റ് എഡിറ്റർ കൂടി നമ്മുടെ മാർക്കറ്റിൽ ആണ് അല്ലെങ്കിൽ നമുക്ക് പ്രാപ്യമാണ് ഇത്തരം ടെക്സ്റ്റ് എഡിറ്ററുകളെ നമ്മൾ ഡബ്ല്യു വൈ എസ് ഐ ഡബ്ല്യു വൈ ജി എന്നാണ് പറയുന്നത് എന്നു വച്ചാൽ വാട്ട് യു സി ഈസ് വാട്ട് യു ഗെറ്റ് വി സി വിഗ് എന്ന വാട്ട് യു സി ഈസ് വാട്ട് യു ഗെറ്റ് എന്ന തരത്തിൽപ്പെടുന്ന ചില ടെക്സ്റ്റ് എഡിറ്ററുകളാണ് ബ്ലൂ ഗ്രീഫോൺ ടെക്സ്റ്റ് മെയ് പ്ലസ് തുടങ്ങിയവ നമ്മൾ ഈ അധ്യായം തുടങ്ങിയത് തന്നെ ഇൻ്റർനെറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് അതായത് നിരവധി വെബ് പേജുകൾ നമുക്ക് ഇൻ്റർനെറ്റിൽ പലവിധ ഇൻഫർമേഷൻസ് നമുക്ക് തന്നുകൊണ്ട് അവൈലബിളാണ് അത് അത് ഉള്ളതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും വളരെ സ്മൂത്തായി ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ എല്ലാവർക്കും ഇതെല്ലാം വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ മാനേജ് ചെയ്യാനും ഒക്കെയുള്ള ടെക്നിക്കൽ നോളജ് കൂടെ ഉണ്ടായിരിക്കണം എന്നില്ല അവർക്കെല്ലാം ഇത് ആവശ്യമുണ്ടെങ്കിലും ഇതൊന്ന് ക്രിയേറ്റ് ചെയ്യാനും ഒരെണ്ണം പുതുതായി പുതിയൊരു ഇൻഫർമേഷൻ അവരുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ വെബ് പേജിൽ ആഡ് ചെയ്യാനോ ഒന്നുമുള്ള ടെക്നിക്കൽ പരിജ്ഞാനം അവർക്കുണ്ടായിക്കൊള്ളണമെന്നില്ല അങ്ങനെ ഇല്ലാത്തവർക്കും വളരെ ഈസിയായി അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു വെബ് പേജിൽ ആഡ് ചെയ്യാനും അത് മാനേജ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സംവിധാനമുണ്ട് അതിനാണ് നമ്മൾ വെബ് കോണ്ടെൻ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വെബ് കോണ്ടെൻറ്റ് മാനേജ് ചെയ്യുന്നതിനായി നമ്മൾ സർവ്വസാധാരണമായി ഇന്ന് ഉപയോഗിക്കുന്ന ചില വെബ് കോണ്ടെൻ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ജൂംല ഡ്രൂപ്പാൽ വേർഡ് പ്രസ് തുടങ്ങിയവ അപ്പോൾ നമ്മുടെ അട്രാക്റ്റീവ് വെബ് ഡിസൈനിങ് എന്ന് പറയുന്ന നമ്മുടെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നമ്മൾ ഇന്ന് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ എന്തെല്ലാമാണെന്ന് ഒന്നുകൂടെ നോക്കാം നമ്മൾ ആദ്യം സ്റ്റൈലിനെ കുറിച്ച് പഠിച്ചു പിന്നീട് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് ക്ലാസ് സെലക്ട് ടൈപ്പ് സെലക്ട് ഇങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് കളർ സി എസ് എസിലൂടെ ആഡ് ചെയ്യുന്നതെന്ന് എക്സ്റ്റേണൽ സി എസ് എസ് അഥവാ ഒരു സെപ്പറേറ്റ് സി എസ് എസ് ഫയൽ സേവ് ചെയ്യുന്നത് കൂടാതെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ സി എസ് എസ് മൂന്ന് തരത്തിൽ ഇൻറ്റേണൽ ഇൻലൈൻ എക്സ്റ്റേണൽ എന്ന രീതിയിലാണ് സി എസ് എസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് പഠിച്ചു അതുപോലെ ടെക്സ്റ്റ് എഡിറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു വെബ് കോണ്ട മാനേജ്മെൻ്റ് സിസ്റ്റത്തിനെ കുറിച്ചും ചെറിയ ചില അറിവുകൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു അപ്പോൾ നാം ഈ ചാപ്റ്ററിൽ പരിശീലിച്ച പ്രവർത്തനങ്ങളെല്ലാം തന്നെ സ്കൂൾ തുറക്കുന്ന അവസരത്തിൽ നിങ്ങൾ ലാബിൽ പോയി ചെയ്തു നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ അട്രാക്റ്റീവ് വെബ് ഡിസൈനിങ് എന്നുള്ള ഈ ചാപ്റ്റർ ഇവിടെ പൂർണ്ണമാവുകയാണ് നമുക്കിനി മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം